മിനിമം ബാലൻസ് മാത്രം ഉണ്ടായിരുന്ന സ്വന്തം അക്കൗണ്ടിലേക്ക് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും കോടികളുടെ ബാലൻസ് എന്ന മെസ്സേജ് വന്നാൽ എന്ത് ചെയ്യും? ഞെട്ടും അല്ലെ. എന്നാൽ തൊടുപുഴ സ്വദേശിയായ പ്രവാസിയുടെ അക്കൗണ്ടിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് എത്തിയത് ചെറിയ തുകയൊന്നുമല്ല, വലിയൊരു തുകയാണ്. 2261 കോടി രൂപ ശരിക്കും ഞെട്ടിയല്ലേ. തൊടുപുഴ വെങ്ങലൂർ പുളിക്കൽ സ്വദേശി അഡ്വക്കേറ്റ് സാജു ഹമീദിന്റെ ദുബായ് ഇസ്ലാമിക് ബാങ്കിലുള്ള DIB അക്കൗണ്ടിലേക്കാണ് ഇത്തരത്തിൽ കോടികൾ ഒറ്റ രാത്രി കൊണ്ട് ഒഴുകിയെത്തിയത്. ദുബായിൽ ബിസിനസ്സുകാരനാണ് സാജു. സാജുവിന്റെ അക്കൗണ്ടിലേക്ക് ഇത്തരത്തിൽ 100 കോടി UAE ദിർഹം ക്രെഡിറ്റ് ആകുന്നത് 1.5 മാസം മുൻപാണ്. എന്നാൽ ഇത് ബാങ്കിന് സംഭവിച്ച ഒരു സാങ്കേതിക പിഴവായിരിക്കും. 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ബാങ്ക് തന്നെ അത് വിഡ്രോ ചെയ്യും എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. എന്നാൽ 1.5 മാസമായി ഇതുവരെയും ബാങ്ക് പണം തിരിച്ചെടുക്കാതായതോടെ ബാങ്കിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. 1 മാസത്തോളമായി ഇപ്പോൾ അദ്ദേഹം നാട്ടിലുണ്ട്. സാജു ദുബായിലുള്ളപ്പോഴാണ് പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത് ശ്രദ്ധയിൽപ്പെട്ടത്. ബാങ്കിനെ പറ്റി അബദ്ധമായിരിക്കുമെന്നും കുറച്ച് ദിവസങ്ങൾക്കകം ബാങ്ക് തന്നെ പണം തിരികെ എടുക്കുമെന്നും കരുതി. നേരത്തെ സാജുവിന്റെ ഈ അക്കൗണ്ട് ആക്റ്റീവ് ആയിരുന്നില്ല, ബാലൻസ് ഉണ്ടായിരുന്നില്ല. ദുബായിൽ തന്നെയുള്ള മഷ്റഖ് ബാങ്ക് വഴിയായിരുന്നു ഇടപാടുകൾ. ദുബായിലെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിനെ വിവരം അറിയിച്ചു. ഇത്തരത്തിൽ ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ടുകളിൽ വലിയ തുക ഇങ്ങനെ ക്രെഡിറ്റ് ആകാറുണ്ടെന്നും അത് സാരമില്ല, കുറച്ച് ദിവസങ്ങൾക്കകം പിൻവലിക്കും എന്നുമാണ് സുഹൃത്ത് പറഞ്ഞത്. സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഒരുപാട് ദിവസങ്ങളായി നോക്കി, വെയിറ്റ് ചെയ്തു, തുക ബാങ്ക് പിൻവലിച്ചില്ല. ഇത്രയും നാൾ ഈ വിവരം അടുത്ത ബന്ധുക്കളോട് പോലും പറഞ്ഞിരുന്നില്ല. പിന്നെ ഒരു ചെറിയ ടെൻഷൻ തോന്നി. അടുത്തിടെ ചില സുഹൃത്തുക്കളുടെ അഭിപ്രായം കണക്കിലെടുത്താണ് ചിലപ്പോൾ പണി കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഇക്കാര്യം പുറത്തു പറയുന്നത്. അടുത്ത മാസം തിരികെ ഗൾഫിലെത്തിയ ശേഷം ബാങ്കിൽ നേരിട്ടെത്തി വിവരം അറിയിക്കാനാണ് സാജു ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത്തരത്തിലൊക്കെ പലപ്പോഴും അതിശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ നമുക്കൊരു സർപ്രൈസ് ആയിട്ട് നമ്മളിങ്ങനെയുള്ള വാർത്തകളൊക്കെ പലയിടത്തും പലർക്കും പല അനുഭവങ്ങളും ഉള്ളതായി കേൾക്കാറുണ്ട്. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ അത് ബാങ്ക് തന്നെ ആ പറ്റിയ പിഴവ് തിരുത്താറുമുണ്ട്. ഇതുപോലെ കേരളത്തിലെ ചില ബാങ്കുകൾ ചെറിയ തുക മുതൽ 1000 വരെ അപ്രതീക്ഷിതമായി അക്കൗണ്ടിലിട്ട് ഉപഭോക്താക്കളെ അമ്പരപ്പിച്ചിരുന്നത് 2 മാസം മുൻപാണ്. ഇത് UPI ഇടപാടുകൾക്ക് അധികമായി ഈടാക്കിയ ചാർജുകൾ അക്കൗണ്ട് ഉടമകൾക്ക് തിരിച്ചു നൽകുകയായിരുന്നു പ്രമുഖ ബാങ്കുകൾ. അപ്രതീക്ഷിതമായ അക്കൗണ്ടിൽ പണം വന്നപ്പോൾ എവിടെ നിന്നാണ് എന്നറിയാതെ ഇടപാടുകാർ അമ്പരപ്പിലായി. January 31 മുതലാണ് അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആയതായി ഉടമകൾക്ക് മെസ്സേജ് വരുന്നത്. എന്നാൽ എവിടെ നിന്നാണ് പണം വന്നത് എന്ന് മെസ്സേജിൽ വ്യക്തമല്ലാത്തതോടെ പലരും അന്വേഷണം ആരംഭിച്ചു. ബാങ്കുകളിലേക്ക് ഒരുപാട് കോളുകൾ വന്നു. അപ്പോഴാണ് ജീവനക്കാർ പോലും ഇത് അറിയുന്നത്. UPI ഇടപാടുകൾക്ക് അധികമായി ഈടാക്കിയ ചാർജുകളാണ് ഇത്തരത്തിൽ അക്കൗണ്ട് ഉടമകൾക്ക് തിരിച്ചു നൽകിയതെന്ന് ബാങ്ക് അധികൃതർ വിശദീകരണവും നൽകി. ഓരോ ത്രൈമാസത്തിലെ ഇടപാടുകളുടെ എണ്ണം നിശ്ചിത പരിധി കഴിഞ്ഞാൽ ബാങ്കുകൾ ഫീസ് ഈടാക്കാറുണ്ട്. UPI ഇടപാടുകളെയും ബാങ്ക് ഇടപാടുകളെ പരിഗണിച്ച് ഇത്തരത്തിൽ ഫീസ് ഈടാക്കിയിരുന്നു. എന്നാൽ UPI വഴി നടത്തുന്ന പേയ്മെന്റുകളെ ബാങ്ക് ഇടപാടായി കണക്കാക്കരുത് എന്ന് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇതനുസരിച്ച് പല ബാങ്കുകളും ഉപഭോക്താക്കൾക്ക് പണം തിരിച്ചു നൽകുകയായിരുന്നു. ചെറിയ തുക മുതൽ 1000 വരെ ഇത്തരത്തിൽ ലഭിച്ച അക്കൗണ്ട് ഉടമകളുണ്ട്. മാസത്തിന്റെ അവസാന ദിവസം അപ്രതീക്ഷിതമായി വലിയ തുക അക്കൗണ്ടിൽ വന്നതോടെ പലരും ടെൻഷനായി. പലവിധ ഊഹാപോഹങ്ങളും പ്രചരിക്കുകയും ഒക്കെ ചെയ്തു. അതിലൊന്നായിരുന്നു ബജറ്റിന് മുമ്പ് നരേന്ദ്രമോദി ജനങ്ങൾക്ക് നൽകിയ സമ്മാനം എന്നായിരുന്നു ഒരു പ്രചരണം. ഫെഡറൽ ബാങ്കാണ് നിലവിൽ പണം തിരിച്ചു നൽകിയത്. അതിനുശേഷം ബാക്കി ബാങ്കുകളും നൽകി തുടങ്ങുമെന്നായിരുന്നു അറിഞ്ഞ് കേട്ടിരുന്നത്. എന്തായാലും ഇത്തരത്തിൽ ജനങ്ങളെ ബാങ്കുകൾ ചിലപ്പോഴൊക്കെ ഞെട്ടിക്കാറുണ്ട്. പക്ഷെ വലിയ തുകയൊക്കെ വരുമ്പോൾ, നമ്മളറിയാത്ത വലിയ തുക, അതിൻ്റെ സോഴ്സ് എവിടെയാണ്, എവിടെ നിന്നാണ് എന്നറിയാത്ത രീതിയിലുള്ള വലിയ തുകകൾ വരുമ്പോൾ അത് കാത്തുകെട്ടി ഇരിക്കരുത്. അത് എന്താണ് എന്നുള്ളത് ക്ലിയർ ആക്കുക. നമ്മുടെ പൈസയിലേക്ക് നമുക്ക് അർഹമായ അല്ലെങ്കിൽ നമുക്ക് വരേണ്ടുന്ന ഒരു കാശല്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. കാര്യം അതൊക്കെ ചിലപ്പോൾ ഭാവിയിൽ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പക്ഷെ പല വിദ്വാൻമാരും, ചില വിദ്വാന്മാർ ഇങ്ങനെ പെട്ടെന്ന് കാശ് വരുമ്പോൾ അത് വിഡ്രോ ചെയ്ത് സ്വന്തം കാര്യങ്ങൾ നോക്കിയ ചില അനുഭവങ്ങളും ചില കാര്യങ്ങളും ചില വാർത്തകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് കണക്ക് പറയേണ്ടി വരുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ കാശൊന്നും ആർക്കും വരാതിരിക്കട്ടെ. നമുക്ക് അർഹതയുള്ള കാശുകൾ മാത്രം അക്കൗണ്ടിൽ വരട്ടെ. എന്തായാലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ അത് അറിയിക്കേണ്ടവരെ അറിയിക്കാൻ മടിക്കാതിരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.